ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 2 എന്ന് പറയുന്ന ജന്മസംഖ്യയിൽ ജനിച്ച ആൾക്കാരുടെ പൊതുവായ ഫലങ്ങളും അവർക്ക് അനുകൂലമായിട്ടുള്ള രത്നങ്ങളും വസ്ത്രങ്ങളും ഇങ്ങനെയുള്ള എല്ലാ ദിവസങ്ങളും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ കൂടെ പറയുകയാണ്. അപ്പോൾ ഈ 2, 11, 20, 29 എന്നീ തീയതികളിൽ ജനിച്ചവർക്കാണ് 2 ഭാഗ്യസംഖ്യയായിട്ട് വരുന്നത്. ചന്ദ്രൻ്റെ അധീനതയിൽ വരുന്നവരാണ് ഇവരെന്ന് പറയുക. സ്ത്രീ സ്വഭാവ ഗുണങ്ങളോട് കൂടിയവരാണ് ഇവരെന്ന് പറയപ്പെടുന്നു. വളരെ സൗഹാർദ്ദപൂർവം പെരുമാറുന്ന ആൾക്കാരാണ് 2 ജന്മസംഖ്യയുള്ളവർ. സ്നേഹവും സൗഹൃദവും കാത്തു സൂക്ഷിക്കുന്നവരെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരുമാണെന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും വിഷമം വന്നാൽ പെട്ടെന്ന് ഇവരെ തളർന്നു പോകും. ഒറ്റ വാക്കിലവരെ മനുഷ്യസ്നേഹികൾ എന്ന് തന്നെ നമുക്ക് വിളിക്കാൻ കഴിയും. വേഗത്തിൽ കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനുള്ള കഴിവ് ഇവർക്കുണ്ട്. ഇവരെ ആരോഗ്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ട ആൾക്കാരാണ്. അനിതര സാധാരണമായ സഹകരണ മനോഭാവത്തിൻ്റെയും ഏത് സാഹചര്യങ്ങളുമായും പൊരുത്തപ്പെടാനുള്ള കഴിവിൻ്റെയും പ്രതീകമാണ് നാമസംഖ്യ 2 ഉള്ളവർ. ടീം വർക്കിനും പരോപകാര പ്രവർത്തനങ്ങൾക്കും മധ്യസ്ഥ ജോലിക്ക് ഇവർക്ക് അസാധാരണമായ ഒരു വൈദഗ്ധ്യം തന്നെ ഉണ്ടായിരിക്കും. ഇവർ നല്ല സുഹൃത്തുക്കളായിരിക്കും. സുഹൃത്ബന്ധം ഊഷ്മളമായി നിലനിർത്തുവാനും മറ്റുള്ളവരെ സഹായിക്കുവാനും ഇവർക്ക് പ്രത്യേകമായ ഒരു കഴിവ് തന്നെയുണ്ട്. വിട്ടുവീഴ്ച മനോഭാവം കാണിക്കുമെങ്കിലും ചില സമയങ്ങളിൽ ഇവർക്ക് കുറച്ച് നിർബന്ധ ബുദ്ധിയും ഉണ്ടെന്ന് പറയണം. ഇവർ സ്വപ്നജീവികളായിരിക്കും എന്നാണ് പറയുക. കാൽപ്പനികത ഇവർക്ക് വളരെ കൂടുതലായിരിക്കും. വൈരാഗ്യബുദ്ധിയും മുൻകോപവും ഇവർ ഒഴിവാക്കുകയാണെങ്കിൽ ജീവിതത്തിൽ വളരെയധികം വിജയം കൈവരിക്കാൻ കഴിയുന്ന ആൾക്കാരാണ്. കലാരംഗങ്ങളിലും ഇവർ ശോഭിക്കുന്നവരാണ് ഈ 2 ജന്മസംഖ്യയായിട്ടുള്ളവർ. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് ജീവിക്കേണ്ടതിനെക്കുറിച്ച് എപ്പോഴും ഇവർ ഒരാകുലരായിരിക്കും. അവരുടെ മനസ്സിനകത്ത് അങ്ങനെ എന്തെങ്കിലും നമ്മൾ ചെയ്തത് തെറ്റായിപ്പോയോ എന്നൊക്കെയുള്ള ഒരു ചിന്ത ഇവരെ ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ പ്രത്യുപകാരം ആരിൽ നിന്നും ഇവർക്ക് പ്രതീക്ഷിക്കേണ്ടതായിട്ടില്ല, അതൊട്ടും കിട്ടത്തുമില്ല. സന്താനങ്ങളിൽ നിന്നുമൊക്കെ തിക്ത അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ വന്നു ഭവിക്കാനുള്ള സാധ്യതയുണ്ട്. സമുദായത്തിലെ ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തിച്ചേരുന്ന ആൾക്കാരാണിവർ. സമുദായത്തിൻ്റെ നേതാവായിട്ടോ രാഷ്ട്രീയത്തിലെ ഉന്നത നേതാവായിട്ടോ ഒക്കെ ഇവർ അറിയപ്പെടാനുള്ള ഇടയുമുണ്ട്. നീതിന്യായം, നയതന്ത്രം, ജലവുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലുകൾ, വസ്ത്രാലയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലുകൾ, ആഭരണ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലുകൾ, ഇവയെല്ലാം ഇവർക്ക് യോജിച്ച തൊഴിലുകളാണ്. 1, 2, 5 എന്നീ സംഖ്യകളിലുള്ളവരുമായിട്ട് കൂട്ടുകൂടുന്നതും വിവാഹ ബന്ധങ്ങളിൽ ഏർപ്പെടുന്നതും വ്യാപാര ബന്ധങ്ങളിൽ ഏർപ്പെടുന്നതും ഇവരെ പുരോഗതിയിലേക്ക് എത്തിക്കും. വാഹനങ്ങളുടെ നമ്പർ തിരഞ്ഞെടുക്കുമ്പോഴും ലോട്ടറിയുടെ നമ്പർ തിരഞ്ഞെടുക്കുമ്പോഴും ഈ 1, 2, 5 എന്നിവ പ്രത്യേകം ശ്രദ്ധിക്കാവുന്നതാണ്. 3, 4, 6, 7, 8, 9 എന്നീ സംഖ്യകൾ സമസംഖ്യകളായിട്ട് പറയപ്പെടുന്നു. ഇവർക്ക് പ്രതികൂല സംഖ്യകൾ അങ്ങനെ പ്രത്യേകം പറയാറില്ല. അജീർണമോ പ്രമേഹമോ ദേഹത്തിൽ നീരുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളും ഒക്കെ ഇവർക്ക് ധാരാളമായിട്ട് വരുവാനുള്ള സാധ്യതയുണ്ട്. കരളിനുള്ള രോഗങ്ങൾ, വൃക്ക സംബന്ധമായ രോഗങ്ങൾ, ശരിക്ക് ദഹിക്കാത്തത് കൊണ്ട് കുടലിൽ പുണ്ണുണ്ടാകുന്ന അൾസർ ഉണ്ടാകുന്ന ദോഷങ്ങൾ ഇതൊക്കെ, അതുകൊണ്ട് തന്നെ ഇവർക്ക് വായ്പുണ്ണും നിരന്തരമായിട്ടുണ്ടാകുമെന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ BKT എന്നിവ ഇവരുടെ ജന്മാക്ഷരങ്ങളാണെന്നും പറയപ്പെടുന്നുണ്ട്. സംഖ്യാശാസ്ത്രമനുസരിച്ച് ഇവരുടെ ഭാഗ്യനിറം ചന്ദന നിറം, വെള്ള, മഞ്ഞ, ഇളം നീല, വെള്ള, റോസ് ഈ നിറങ്ങളാണ്. ഇതവർക്ക് വളരെ അനുകൂലമായ നിറങ്ങളാണ്. നീല നിറം ഇവരുടെ ജീവിതത്തിൽ വളരെയധികം സഹായിക്കുന്ന ഒന്നായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇത് പോസിറ്റീവ് ഊർജം ജീവിതത്തിൽ നിറയ്ക്കുന്നതിന് സഹായിക്കുകയും ചെയ്യും. പച്ച, ബ്രൗണ്, കാവി, കറുപ്പ് നിറങ്ങൾ എന്നിവ ഇവർക്ക് പ്രതികൂലമാണ്. ചുവപ്പ്, കറുപ്പ് തുടങ്ങിയ എല്ലാ കടുത്ത നിറങ്ങളും ഇവരെ ഒഴിവാക്കുന്നത് ഇവർക്ക് ഐശ്വര്യത്തിന് നല്ലതാണ്. ഇവരുടെ ഭാഗ്യരത്നം മുത്താണെന്നാണ് സംഖ്യാശാസ്ത്രം അനുസരിച്ച് പറയുന്നത്. ഇവരുടെ ലോഹം വെള്ളിയാണെന്നും പറയുന്നു.
ഏത് മാസത്തിലെയും 2, 11, 20, 29 ഈ തീയതികൾ അവർക്ക് വളരെ ശുഭകരമായ തീയതികളായിട്ടാണ് പറയപ്പെടുക. അതുപോലെ രോഹിണി, അത്തം, തിരുവോണം ഈ നക്ഷത്രങ്ങളും തിങ്കളാഴ്ചയും ഇവർക്കെല്ലാ ശുഭകാര്യങ്ങൾക്കും നല്ലതാണെന്നാണ് സംഖ്യാശാസ്ത്രപ്രകാരം പറയുന്നത്. നിങ്ങളുടെ ജന്മസംഖ്യ 2 ആണെങ്കിൽ വെള്ള നിറത്തിൽ ഉള്ള ഒരു ഷോ പീസ് എന്തെങ്കിലും വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സ്ഥാപിക്കുന്നത് വളരെ പോസിറ്റീവ് എനർജി ഉണ്ടാക്കും. ഇത് വീട്ടിലുള്ള നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കുവാൻ സഹായിക്കുന്നതെന്ന് മാത്രമല്ല പല രീതിയിലുള്ള പ്രതിസന്ധികളിൽ നിന്നും കരകയറുന്നതിനും സഹായിക്കും എന്നുള്ളതിനും സംശയമില്ല. സമാധാനം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഈ 2 ജന്മനക്ഷത്രം ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശാന്തമായി ഇരിക്കുന്നതാണ് ഇവർക്ക് എപ്പോഴും വളരെ ഇഷ്ടം. അങ്ങനെയുള്ള ഷോ പീസുകൾ എന്തെങ്കിലും ഈ വടക്ക് പടിഞ്ഞാറ് വെച്ചാൽ വളരെ അനുകൂലമായ ഫലങ്ങൾ നമുക്കുണ്ടാകുകയും ചെയ്യും. അപ്പോൾ ഈ 2 എന്ന് പറയുന്ന സംഖ്യയുടെ ജന്മസംഖ്യയുടെ സംഖ്യാശാസ്ത്രപ്രകാരമുള്ള എല്ലാ ഫലങ്ങളും അറിവുകളുമാണ് ഞാനിവിടെ പങ്കുവച്ചത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നമസ്കാരം.